ഹായ് ഹലോ അസ്സലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ബാക്കി വരുന്ന ദോശമാവും വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ തേന്നിലാവിൻ്റെയും നല്ല അടിപൊളിയൊരു ജിലേബിയുടെയും റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാട്ടോ. അതിനായിട്ട് പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു അര കപ്പോളം വെള്ളവും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഒന്ന് ഓണാക്കാട്ടോ. പിന്നീട് അതിലേക്ക് 3 ഏലക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഒരു പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ചു തുടങ്ങുന്നുണ്ട് പഞ്ചസാര പാനി. തിളച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. പിന്നീട് അതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ കുറച്ച് ലൂസുള്ള ദോശമാവാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അതൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം 1 ടീസ്പൂൺ ഇട്ട് നോക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂണോളം. അപ്പോൾ കുറച്ച് ലൂസായതുകൊണ്ട് പിന്നീടും 1 ടേബിൾ സ്പൂണോളം കൂടി മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും കുറച്ചും കൂടി ലൂസാണ്, അപ്പോൾ 1/2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തപ്പോൾ 2.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തപ്പോൾ നമുക്ക് കറക്റ്റ് അളവിനെന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസാണെങ്കിൽ അതനുസരിച്ച് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് പൗഡറല്ല, സോഡ തന്നെ ചേർക്കാൻ ശ്രമിക്കുക. പിന്നീട് അതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഒരു റെഡ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ തേൻ നിലാവിന് നല്ലൊരു കളറും നല്ലൊരു ഭംഗിയൊക്കെ നമുക്ക് തോന്നിക്കുന്നത്. അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒരു പൈപ്പിംഗ് ബാഗ് എടുത്ത് വെക്കുക. ഇപ്പോൾ പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവരാണെങ്കിൽ സ്പൂൺ കൊണ്ട് ഒഴിച്ചാൽ മതി. ഞാൻ അതും കാണിക്കുന്നുണ്ട്, പൈപ്പിംഗ് ബാഗ് ഇട്ടിട്ടും കാണിക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ പൈപ്പിംഗ് ബാഗിലേക്ക് ഞാൻ നിറച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചേക്കാട്ടോ. എന്നിട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ ഇത്രയും ഭാഗം വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഓരോ റൗണ്ട് ഷേപ്പിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ പൊന്തി വരുമ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിക്കോളൂ കേട്ടോ. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കൊരു മുരിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. അപ്പം തന്നെ ചട്ടിയിൽ നിന്ന് കോരാവുന്നതാണ്. പിന്നീട് നമുക്ക് സ്പൂൺ കൊണ്ടാണ് കാണിക്കുന്നത്. ഇങ്ങനെ ഇടുമ്പോഴും നല്ല പെർഫെക്ഷൻ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ആ ബേക്കിംഗ് സോഡ ഇടുമ്പോഴാണ് നമുക്കിതിങ്ങനെ വീർത്ത് കിട്ടുള്ളൂ. അപ്പം അതെന്തായാലും ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സ്പൂണിൽ ഒഴിച്ചപ്പോൾ കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കത് ചട്ടിയിൽ നിന്ന് കോരാവുന്നതാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടോ. ഇനി ഞാൻ കൈകൊണ്ടാണ് ഒഴിച്ച് കാണിക്കുന്നത്. ഇങ്ങനെ ഓരോരോ റൗണ്ട് ഷേപ്പിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, അത് തന്നെ റൗണ്ടായി തന്നെ വന്നോളും. അങ്ങനെ നമ്മൾ എല്ലാ ബോൾസും ഫ്രൈ ചെയ്തെടുത്തു. ഇപ്പം നല്ല കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പഞ്ചസാര പാനി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടോടെ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക, നല്ല ചൂടല്ല, ഒരു ഏകദേശം ഒരു ചെറിയ ചൂടിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം.
പിന്നീട് അതിൻ്റെ മുകളിലൂടെ കുറച്ച് പഞ്ചസാര സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ, തേനുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നീട് അതേ ബാറ്ററിലേക്ക് തന്നെ മഞ്ഞ ഫുഡ് കളർ ചേർത്തിട്ടാണ് നമ്മൾ ജിലേബി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ ബാറ്റർ തന്നെയാണ്, അങ്ങനെ തന്നെ മൈദയുടെ അളവും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെയാണ്. പിന്നീട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കുപ്പി ഉണ്ടെങ്കിൽ കുപ്പിയുടെ മുകളിലൂടെ ഒരു ഹോളിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമുക്കൊരു സിമ്മിലേക്ക് ഇട്ടതിന് ശേഷം ഇങ്ങനെ ജിലേബിയുടെ ഷേപ്പിലാക്കിയെടുക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ, കറക്റ്റ് തന്നെ നമുക്ക് കിട്ടിക്കോളും. പൈപ്പിംഗ് ബാഗ് ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഒരുവിധം ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ടിട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും തേനുണ്ട ചെയ്തതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, നമുക്കൊരുവിധം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്നിട്ട് ഇതും നല്ല ചൂടോടെ തന്നെ നമുക്ക് പഞ്ചസാര പാനിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ടൊരു 2 മിനിറ്റ് ഇട്ടതിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കണം. അധികം നേരം തേനുണ്ട റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് പോലെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ജിലേബിയുടെ ഷേപ്പിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുവിധം ചൂടിലുള്ള പഞ്ചസാര പാനിലേക്ക് തന്നെ ഇടാൻ ശ്രമിക്കണം. പിന്നെ അധികം നേരം ഇട്ട് കുതിർത്ത് കളയരുത്. പിന്നീട് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന ദോശമാവും കൊണ്ട് നല്ല അടിപൊളി ജിലേബിയും തേൻനിലാവും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു, ബൈ ബൈ.